പാലക്കാട് ജില്ലയ്ക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഒരു ഇൻസ്റ്റന്റ് രസം മിക്സ് ആണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രസം ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കിയ രസവും ഞാൻ കാണിച്ചുതരാവേ. കണ്ടില്ലേ, നമ്മൾ നമ്മുടെ രസക്കൂട്ട് വെച്ചിട്ട് തയ്യാറാക്കിയ രസമാണിത്. അപ്പൊ എത്ര സിമ്പിളാന്ന് അറിയാമോ രസം? ഇൻസ്റ്റന്റ് രസം മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് രസം ഉണ്ടാക്കാനായിട്ട്. അപ്പോ ഇത് 90 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഇതെങ്ങനെ തയ്യാറാക്കണം പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഇത് കണ്ട് ഇഷ്ടമായില്ലെങ്കിലും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് കാണാം. ഇൻസ്റ്റന്റ് രസക്കൂട്ടിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഈ ചേരുവകൾ പറഞ്ഞ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒരു 3/4 teaspoonഓളം ഉപ്പ്, പിന്നെ വേണ്ടത് 1/2 teaspoonലേൽ ഇത്തിരി കൂടുതൽ മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞപ്പൊടി. ഇതിൽ കൂടുകയും കുറയും ചെയ്യരുത് കേട്ടോ. പിന്നെ നോക്കിയ 1 tablespoonഓളം അല്ലെങ്കിൽ 1/4 tablespoonഓളം കുരുമുളക് വേണം. പിന്നെ എന്താണ് ഇത് കണ്ടില്ലേ, 1/4 teaspoonഓളം കായപ്പൊടി വേണം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല കേട്ടോ. പിന്നെ കറിവേപ്പില 2 തണ്ടോ 3 തണ്ടോ എടുക്കാം. പക്ഷെ വെറുതെ ഒരു പാത്രത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇത് റോസ്റ്റ് ചെയ്ത പോലെ ആക്കണം കേട്ടോ. ഇതെങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കണം. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഇങ്ങനെ പുറന്തോല് കളയരുത്, കഴുകിയിട്ട് പുറന്തോല് കളയാതെ ഇങ്ങനത്തെ എടുക്കുന്നതിനെ വേണം. ഇതിപ്പോൾ 1 ഉണ്ടോ അല്ലെ 2 മോ 3 വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ബാക്കി ചേരുവണ്ടൊക്കെ അളവ് ഇത്രയും മതി കേട്ടോ. പിന്നെ 1/2 teaspoonഓളം നല്ല ജീരകം വേണം. പിന്നെ നമുക്ക് കടുക് വേണം, പിന്നെ നമുക്ക് ഓയിൽ വേണം. വെളിച്ചെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ആഴ്ചയിൽ കൂടുതൽ നമ്മുടെ ഈ സാധനം ക്ലിയർ ആയിട്ടിരിക്കില്ല, എണ്ണയുടെ ഒരു രുചി വരും അതിനോട്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലോ ബാക്കി നിങ്ങൾ ഏതെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണേനേക്കാളും ബെറ്റർ അതായിരിക്കും കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തേക്കാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് നല്ല ടേസ്റ്റ് ആവും. പക്ഷെ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ വെളിച്ചെണ്ണേൻ്റെ ഒരു കുത്തുണ്ടല്ലോ ആ ഒരു എണ്ണ ഒരു എണ്ണച്ചൊവ അതിലോ അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടോ എന്തായാലും വെള്ളം നന്നായി ചതച്ചെടുക്കുക വേണ്ടത് കേട്ടോ. അല്ലാണ്ട് അരിയരുത്, ചതയ്ക്കണം. അപ്പോഴേ ഈ നമ്മുടെ രസത്തിനൊരു മണം ഉണ്ടാവുള്ളൂ. കുറച്ച് നാൾ ഒരു 90 ദിവസത്തോളമൊക്കെ നമ്മുടെ ഈ രസക്കൂട്ട് ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് രസം കാച്ചണം എന്ന് പറയുമ്പോൾ വേഗം ഒരു തക്കാളി ഇത്തിരി പുളി ഇട്ടിട്ട് അവിടെ രസം കാച്ചിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഈ വെളുത്തുള്ളി മുഴുവനായിട്ടൊന്ന് നന്നായി ചതച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇതിലൊന്നും നമ്മൾ ചതിക്കുന്ന പാത്രത്തിലൊന്നും വെള്ളം ഉണ്ടാവരുത് കേട്ടോ, വെള്ളം ഉണ്ടാവാനേ പാടില്ല. പിന്നെ ഞാൻ 1 tablespoon കുരുമുളകും നന്നായിട്ട് ചതച്ചെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ ആവണം, ചെറിയ ഇതുണ്ടാവണം കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നന്നായിട്ട് അങ്ങ് മിക്സിയിലിട്ട് പൊടിച്ച് കളയരുത്. ഇങ്ങനെ ചെറിയ ചെറിയ തരികളോട് കൂടി തന്നെ കിട്ടണം. വെളുത്തുള്ളി ഇതേപോലെ ചതച്ച് തന്നെ എടുക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഓയിലിൻ്റെ അളവ് നിങ്ങളോട് പറയണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളമാണ് എടുക്കുന്നതിൽ എനിക്കറിഞ്ഞൂടല്ലോ വെളുത്തുള്ളിയൊക്കെ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് കുറച്ച് നാൾ കേടുവരാണ്ടിരിക്കേണ്ടതല്ലേ, അപ്പം അതും കൂടി ശ്രദ്ധിച്ച് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഞാൻ 1/2 teaspoon അല്ലെങ്കിൽ 1 teaspoon എടുത്ത് കടുക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ രസത്തിൽ അത്ര കടുകളില്ലാത്തതാണ് നല്ലത്, എങ്കിലും ഒരു മണത്തിന് വേണ്ടിയാണ് നമ്മൾ കടുക് ഇടുന്നത്. എന്നിട്ട് കടുക് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതേ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് 1/4 teaspoon അല്ലെങ്കിൽ 1/2 teaspoonഓളം ജീരകം ഉണ്ടായിരുന്നില്ലേ, ആ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ ജീരകവും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത് ചേർക്കേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതില്ലേ, അതാണ് കേട്ടോ അതിലോട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ചെയ്യരുത്, അങ്ങനെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതെ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നടക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും. അപ്പോൾ അതേ കുരുമുളകൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് 1/2 teaspoonൽ ഇത്തിരി കൂടുതലുള്ള മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇളക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ രുചിച്ച് നോക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും, അതിലാരും ടെൻഷൻ അടിക്കേണ്ട. ഇനി അതിലോട്ട് നമ്മുടെ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് നന്നായി വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും, അതാരും മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയ ഉടനെ നമുക്കിത് ഇതിന് ഗ്യാസിൽ നിന്ന് മാറ്റണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിരിക്കും തോറും കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റൻറ്റ് രസക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്കൊരു 90 ദിവസം വരെയൊക്കെ കേടാവാതിരിക്കും. പിന്നെ ഇത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന പാത്രത്തിൽ ഒട്ടും നനവുണ്ടാകാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് ഇതിൽ ചൊറുക്കിയോ ഒന്നും ചേർക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് കൂട്ടിയിട്ട് പെട്ടെന്ന് രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ഞാനൊരു കപ്പ് വെള്ളമെടുത്തിട്ട് അതിലോട്ട് നോക്കി ഇത്ര അളവിൽ ഒരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള നാരങ്ങ അല്ലെങ്കിൽ നെല്ലിങ്ങയുടെ ഒക്കെ വലുപ്പത്തിലുള്ള പുളി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കുതിർത്തെടുക്കാം. അപ്പൊ നമ്മുടെ പുളിയൊക്കെ കുതിർന്നിട്ട് അതിന് ഞാൻ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് അതിന്റെ വെള്ളം മാത്രമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം രസം തയ്യാറാക്കാം കേട്ടോ രസക്കൂട്ട് വെച്ച്. അപ്പൊ ഞാൻ നോക്കി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒരു ടീസ്പൂൺ എന്ന് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു തക്കാളി വാട്ടാനുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ. അതിന് വേണ്ടിയുള്ള ഓയിലാണ്, വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല. അപ്പൊ അതൊന്ന് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എണ്ണ അതേ ചെറുതായി ചൂടായി വന്നിട്ട് ഞാൻ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതിലോട്ട് വേറെ കറിവേപ്പില അങ്ങനെ ഒരു സാധനങ്ങളും ചേർക്കണ്ട കേട്ടോ. ഒരു തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാൻ മതിയേ. അപ്പൊ ഇതേ നമ്മുടെ തക്കാളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലോട്ട് നമ്മുടെ രസക്കൂട്ട് ഉണ്ടല്ലോ, രസക്കൂട്ട് ഒരു ടേബിൾ സ്പൂണോടെ ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ അരച്ചാട്ട് ഇട്ട് കൊടുത്തേണേ. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലോട്ട് നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചെടുക്കാം. കണ്ടോ, ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. രസക്കൂടുതൽ ഉപ്പുണ്ട്, അപ്പൊ ആവശ്യത്തിന് നോക്കി ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉള്ളിലും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓപ്ഷനൽ ആണ്, ഞാൻ ഇടുന്നില്ല. ഇതിൽ ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ നിങ്ങളോട് തമാശ പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ആണ് സംഭവം. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പൊ പെട്ടെന്നൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് രസം ഉണ്ടാക്കാം. അപ്പൊ അവര് ചോദിക്കേ ഈ ഇതൊക്കെ ചതയ്ക്കാനൊക്കെ എവിടെ സമയം, എന്തിപ്പോ ചതയ്ക്കാൻ സമയം, നമ്മൾ നേരത്തെ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്തതാണെങ്കിൽ മൊരിയിച്ചെടുക്കാം. അപ്പൊ കേടുവരില്ല. അപ്പൊ എടുത്തു വെക്കുന്ന കുപ്പിയിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു വശമെങ്കിലും എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായിട്ടുണ്ടോ എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.